കൂട്ടിക്കൊണ്ട് പോരും. അത് നമ്മൾ പറയാം, എന്താന്നുള്ളത് പറയാം, അവിടെ ചെന്നിട്ട് പറയാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചായനാർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണണം, കാരണം ഇതൊരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ, ഈ വീഡിയോയുടെ കഴിഞ്ഞ പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾ കാണാൻ പോകുന്നൊരു വീഡിയോ അടിപൊളി വീഡിയോ ആണ്, ഒരു സർപ്രൈസ് ആണ്. ഇതുവരെ അവളോ ഞങ്ങളോ ആരും പുറത്തു വിടാത്തൊരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആണ്. ആ സർപ്രൈസിൽ തന്നെ ആദ്യത്തെ സർപ്രൈസ് നമ്മൾ സർപ്രൈസായിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളോട് പറഞ്ഞിട്ടില്ല, അവൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമെന്നൊന്നും യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുവാണ്. നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വെളുപ്പിന് അവൾ എഴുന്നേറ്റ് റെഡിയായി സെറ്റായി വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത്. കാരണം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കാതൊക്കെ ഇരിക്കുമ്പോൾ സംശയങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ഇട കൊടുക്കാതെ പരമാവധി നേരത്തെ നമ്മൾ അവിടെ എത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് കുറച്ച് താമസിച്ചു. ഇനി എന്തായാലും ഞങ്ങൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. ബസ് വരുന്നുണ്ട്, സൈഡിലാണ് നിൽക്കുന്നത്. എന്നാലും വല്ലോ ഇനി പോന്നാലോ, നല്ല വഴി, അടിപൊളി വഴി എന്നുണ്ട്. അതൊന്ന് വട്ടം കറങ്ങി കാണിച്ച് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്തേക്ക് എത്തുന്നു. ഏലപ്പാറ കുട്ടിക്കാനം റൂട്ടിലാണ്. മമ്മി ആദികുട്ടനും വണ്ടിക്കതിരിപ്പുണ്ട്. ആദികുഞ്ഞ് വണ്ടിക്കതിരുന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് പിന്നെ അവരെ കാണിക്കാഞ്ഞേ. വണ്ടിക്കതിരിപ്പിടത്തെ വണ്ടി കിടക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് മമ്മി ആദികുട്ടനെ കാണിക്കാം. പിന്നെ അതൊരു കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുള്ളതുകൊണ്ട് അവക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ചെല്ലുന്നതെന്ന്. അത് അവക്ക് മനസ്സിലായിട്ടില്ല. കാരണം മനസ്സിലായെങ്കിൽ, കാരണം അതൊരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. സാധാരണ അവള് ഇന്നാളൊരു പ്രാവശ്യം അവളെ പറ്റിച്ചായിരുന്നു ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൾക്ക് അവൾ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾ വന്നാൽ കൊണ്ടുകൊണ്ട് പോലും തിരിഞ്ഞു നോക്കുകയല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വരുവ എന്ന് പറഞ്ഞ വീഡിയോ അത് ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താണ്. അപ്പോൾ അവൾക്ക് അവൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. കാരണം രണ്ടു ദിവസത്തെ പറ്റിക്കലായി. അതുകൊണ്ട് തന്നെ ഇനി വരുവാന്ന് പറഞ്ഞ അവൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യം അറിഞ്ഞുകൊണ്ട് ഇട്ടതാണ് ആ വീഡിയോ. അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് പക്ഷേ ഓക്കെയാണ്, കാരണം നിങ്ങളെ പറ്റിച്ചിട്ടില്ല. ഒരു വാക്ക് പോലും സംസാരിച്ചു വരാം. ഇനി പക്ഷെ രാവിലെ ഒരുപാട് സമയം നമ്മൾ ഫോൺ എടുക്കാണ്ടൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ സംശയം ഉണ്ടാവാം. എന്തായാലും അവരുടെ ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഈ വീഡിയോയിൽ. പിന്നെ ഒരു കാര്യം മറന്നുപോയാലേ, ലൈക്ക് അടിക്കാൻ മറന്നുപോയില്ല. സർപ്രൈസ് വീഡിയോ ആണ്. സർപ്രൈസ് ആയിട്ട് നമ്മൾ രണ്ടാമതല്ലേ ചെല്ലുന്നേ അവളുടെ അടുത്തേക്ക്. അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒന്ന് പോയ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ കണ്ട് ഒരു കൊല്ലം ആവാറായി അല്ലേ. ഒന്ന് പോയിട്ട് അവളുടെ അടുത്ത് പോയിട്ട് ഇല്ലേ, ഞാൻ വന്നതിന് ശേഷമല്ലേ പോയേ. ആ അതെ, അപ്പൊ അതിന് ശേഷം പോയതാണ്. പിന്നെ വണ്ടിയൊക്കെ പോകുന്നോണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് കൂട്ടി സംസാരിക്കുന്നത്. എന്നാലും ആ 8 മാസമായി പോയിട്ട്. ഇപ്പൊ എന്തായാലും അവക്ക് ഇതൊരു അടിപൊളി സർപ്രൈസ് ആയിരിക്കും. പിന്നെ അവള് വരുവാണ്, നമ്മൾ അവളെ കൂട്ടിക്കൊണ്ട് പോരും. അത് നമ്മൾ പറയാം, എന്താന്നുള്ളത് പറയാം, അവിടെ ചെന്നിട്ട് പറയാം. അപ്പൊ അപ്പൊ എന്തായാലും ഞങ്ങള് പോട്ടെ. ടാറ്റാ, ബൈ ബൈ. ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചടി, നല്ല രസമുണ്ട്. ബാക്ക് ക്യാമറ ഇട്ടൊന്ന് കാണിച്ചേ. നമ്മള് സ്ഥിരം വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലമാട്ടെ ഇവിടെ. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. വാഗമൺ റൂട്ടാണ് ദാ കാണുന്നത്. വാഗമണ് റൂട്ട് ആ തേയിലക്കകത്തൂടെ കാണുന്നത്. അതുപോലെ തന്നെ ദാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ഏലപ്പാറ. ഏലപ്പാറയാണ് ആ ഭാഗം കാണുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് എവിടെയാ കുട്ടിക്കാനം. കുട്ടിക്കാനത്തേക്ക് വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഏലത്തോട്ടത്തിലെ എസ്റ്റേറ്റിൽ ആൾക്കാരൊക്കെ പണിയാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നേരം വെളുത്ത് രാവിലെ ആ സമയം. രാവിലെ എന്ന് പറഞ്ഞ സമയം ഇപ്പൊ 10 മണിയായി. അപ്പൊ എന്തായാലും പോവാ. സൗണ്ടൊക്കെ പോയി ഒച്ച സംസാരിച്ച്. അപ്പൊ അവര് വണ്ടിക്കാതിരിപ്പുണ്ട്. ജസ്റ്റ് വേണമെന്ന് കാണിക്കാം അല്ലേ. ഇനി അവിടെ ചെന്നതിന് ശേഷം അളിയന്റെ പുറകെ വിട്ടു. അളിയും എന്തോ ഓക്കെ മേടിക്കാനോ എന്തോ വന്നത്. അവളറിഞ്ഞാണല്ലോ വിട്ട അടിയും പറന്നു പോ. അയ്യോ പെട്ടെന്ന് 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 അളിയ മുന്നിൽ ഒരു മിനിറ്റ് താമസിച്ചു വന്നാ മതിയായിരുന്നു. വണ്ടി തിരിക്കേ
ഞാൻ പറഞ്ഞില്ലേ വേറത്തെ അടി പൊട്ടാൻ സാധ്യതയുണ്ട്, എവിടെയെങ്കിലും വെച്ച് കാണും. ഞാൻ പറഞ്ഞു ഒരു ഫോൺ എടുത്ത് റെഡിയാക്കി വെച്ചു, പൊട്ടി പോവാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവളെ കാണുന്നതാ കേട്ടോ, അപ്പൊ വിളിച്ചു പറയാൻ സാധ്യതയില്ല. എന്തായാലും വിളിച്ചു പറയത്തില്ലോ, അയക്കലോ അയക്കലോ പോന്നെ. അയ്യോ എന്റെ പൊന്നെ, ഇത്ര നേരം ഇവിടം വരെ വന്നിട്ട് പഠിക്കൊണ്ട കലമടച്ചല്ലോ, ഫോണടിച്ച് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അയ്യോ അവരെ വീണ്ടും വരത്തല്ല, ഇങ്ങോട്ട് വീണ്ടും ഇനി എടുത്തു. അമ്മ നിപ്പുണ്ട്, നിപ്പുണ്ട്, അതാ ഇറങ്ങി വരുന്നുണ്ട്. കുളിച്ച റെഡിയായി നിക്കുവാ, കുളിച്ച റെഡിയായി നിക്കുവാ, റെഡി ഞങ്ങൾക്കും അറിയാമായിരുന്നു അറിയാവുന്ന കാര്യം. പോണ വീഡിയോ എടുത്തിട്ടുണ്ടോ? അയ്യോ ആണോ ഓൺലൈൻ? എന്റെ പൊന്നേ, ഞങ്ങടെ അത് കൃത്യ അവിടെ വെച്ചാ വഴിയില് ഒരു മിനിറ്റ്. ഞങ്ങളവിടുന്ന് ഇല്ല ചാർജ് ചെയ്തോന്നോ? റീചാർജ് കഴിഞ്ഞ സ്വിച്ച് ഓഫ് അല്ലേ, സ്വിച്ച് ഓഫ് അല്ലേ, ചാർജ് ഇല്ലാത്തോണ്ടായിരിക്കും. അത് കഴിഞ്ഞ ദിവസം ചെയ്തല്ലേ നമ്മളെ, എന്തിനാ ഇവിടെ എല്ലാവരുടെ ഫോൺ ഫുള്ളാ. ആണോ? എന്നാ നമ്മൾ ഇവിടെ വെച്ച് തൽക്കാലം കട്ട് ചെയ്യുന്നു, ബാക്കി സർപ്രൈസ് പാളിപ്പോയി. അയ്യോ ഇവിടെ വീഡിയോ വരെ എടുത്തു വെച്ചേക്കാണോ? ആഹാ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ക്ലീൻ ആക്കുവാന്ന് പറഞ്ഞ എന്റെ പൊന്നെ. കാണുമ്പം വലിയ രൂപമാ, പക്ഷെ ഇത് ഫോണിൽ നോക്കുമ്പോ വലിയ രൂപമായിട്ട് തോന്നുന്നു. അത് അതിന്റെ പൊളിഞ്ഞു പോയെന്നേ, പൊട്ടിപ്പോയി. ഇല്ല ഒട്ടിച്ചല്ല, അത് ഇന്നലെ ഇത്ര കീടുകളായിരുന്നു കൊച്ചു വിളിച്ചിട്ട് എടി. ഇതിപ്പോ വേണം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ട് പോരായിരുന്നല്ലോ പഠിക്കാൻ, അസ്ഥി കൂടാ. എന്റെ പൊന്നു, എത്ര കിലോ ഉണ്ട്? 37 ഇപ്പൊ, 42. എന്നാലും ഞങ്ങളുടെ ആ ഒരു സർപ്രൈസ് തരണം. അത്രയും അത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിന്നെ എങ്ങനെ പറ്റിച്ചോണ്ടൊക്കെ നീ പറഞ്ഞില്ലേ കുണ്ടി കൊണ്ട് വരും നോക്കിയാൽ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ചുമ്മാ വരും, ഇതിപ്പോ വയ്യാത്തോണ്ട്. പക്ഷെ കണ്ടാ പറയാലോ വയ്യായി ഒന്നും കേട്ടോ. ഇപ്പൊ
വിട്ടുപോകും ഞങ്ങളും അതേ സ്പീഡിൽ വിട്ടുപോകുന്നു. വണ്ടി ഓടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവളിതെല്ലാം കരുതി കൂട്ടിയായിരുന്നു കേട്ടോ. ഇവള് കരുതി കൂട്ടി അമ്മ അറിഞ്ഞില്ലേ. എന്റെ പൊന്ന്, ഞങ്ങളെ ഇവള് കൊല്ലാക്കല് കൊല്ലുവാ. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, മീനൊന്നും വേണ്ട. അമ്മക്ക് വേണോ കോവയ്ക്ക? വേണ്ടേ, വേണ്ടേ കറിവാ പിടിച്ചോ. ആ ഇത് ആരുടെ അടുത്താ ഇരിക്കുന്നൊന്ന് നോക്കിക്കേ. ഇത് ആരുടെ അടുത്താ ഇരിക്കുന്നെ? ഇത് കണ്ടില്ലേ ഗൈസ്, മടുത്ത് ഞാൻ കഴിച്ചു വെച്ചു. എന്റെ പാത്രത്തിനകത്ത് കോരി വെച്ചിരുന്ന കറികള് കല്യാണത്തിന് പോലും സദ്യക്ക് ഞാൻ ഇതുപോലെ ഒന്നൊന്നില്ല, അതിന്റെ കേട് തീർത്തു. ഈ പ്രാവശ്യം വന്നപ്പോ മമ്മി വാതുക്കെ കണ്ടതാ, പിന്നെ കണ്ടില്ല. അത് കഴിഞ്ഞ് മമ്മി പോയി ഇത് കാട്ടിക്കൂട്ടിയത് ഇത് മുഴുവനല്ലേ. എന്റെ പോലെ കഷ്ടമുണ്ട് കേട്ടോ. അല്ല, ഈ പടി എടുപ്പിക്കാൻ വേണ്ടി ഞങ്ങളെങ്ങനെയാണ് വരികയല്ല. ഇവിടെ ഒരു ദിവസം പശുവിനെ നോക്കുന്ന കേക്കുള്ള മണിയാ ഞങ്ങൾ വന്ന്. വാഴക്ക നിങ്ങൾ വരുന്നതിന് മുമ്പ് വെച്ചു, മോരും നേരത്തെ വെച്ചതാ, അച്ചാർ നേരത്തെ ഇട്ടതാ, പിന്നെ ആ കോവയ്ക്ക് അമ്മ ഉണ്ടാക്കി, സള്ളാസ് ഞാൻ ഉണ്ടാക്കി, പപ്പടം പൊരിച്ചു, മീൻ കറിക്ക് അതൊന്നും എടുത്ത് വറുത്തതാ. അത് എന്നാണെങ്കിലും ഇവിടെ കാണുന്നില്ല. എന്റെ ദൈവമേ, അപ്പൊ എങ്ങനെ, ഞാൻ ഒരു കാര്യം, ഞാൻ വീഡിയോ ഓൺ ആക്കി തരുന്നൊന്നും അല്ല, പോരുമല്ലേ, പോരുമല്ലേ. ഇല്ല, അപ്പൊ ഞങ്ങള് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ആരുമായിട്ട് വന്നു? പോരുമല്ലേ, നിങ്ങൾ രണ്ടുപേരും പോര്. അല്ല, ഒരാളല്ല, നിങ്ങൾ രണ്ടുപേരും. നമുക്ക് അവിടെ പോയി ഒരാഴ്ച നിന്നിട്ട് പതുക്കെ പോരാ. ഇനി എന്തായാലും 10 ദിവസം കഴിയണം. ഇനി നിന്റെ കുഴപ്പങ്ങളൊക്കെ മാറ്റാനുള്ള മന്ത്രം എന്തെങ്കിലും ഉണ്ട്? ഞാൻ വീഡിയോ എടുത്തോണ്ട്. അപ്പൊ നീ വരുമല്ലേ. അപ്പൊ ഗൈസ്, ഇത് ഇവള് ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവിടെ കൊണ്ടുപോകണം. അപ്പൊ പുല്യതം പറഞ്ഞാണേ. എന്നത് പിന്നെ ഉമ്മയാ ഗൈസ്, ഇവള് കണ്ട ഫോണ് കൊണ്ട് മുഖം മറച്ചു പിടിച്ചേക്കാണ്. അപ്പോ ഞങ്ങളുടെ സസ്പെൻസ് തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നില്ല, കാരണം പറയാൻ മേലാത്തൊരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാം. സാഹചര്യം മോശമാണ്, അതുകൊണ്ടാണ്. എന്തായാലും ഞങ്ങൾ കൊടുക്കാൻ വന്ന സർപ്രൈസ് പൊളിഞ്ഞ് പാളിഷ് ആയിപ്പോയി. നിങ്ങൾക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ വഴിക്ക് വെച്ച് കാണുക കൂടെ ചെയ്തില്ലേ. കറക്റ്റ് 1 കിലോമീറ്റർ അപ്പുറം വെച്ച് റോഡിൽ വട്ടം തിരിക്കുന്നത് ഞാൻ ഇവിടെ ഇപ്പൊ വന്നപ്പോഴാണ് അറിയുന്നത്. പ്രാങ്ക് തന്നു വരുന്നു പറഞ്ഞിട്ട് അന്ന് ഇതുപോലൊന്നും അല്ല ഈ പേരെ എല്ലാം തോടച്ച അടിപൊളിയാക്കി ആ കുഞ്ഞുള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് എല്ലാം തൂത്ത് വൃത്തിയാക്കി വെച്ച് വെയിറ്റ് ചെയ്തു, പറ്റിച്ചു. അവിടെ വരെ വന്നെന്ന് വരെ വിചാരിച്ച് പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേക്ക് ഞാൻ ഓർത്ത് ഇതുപോലെ ഫോൺ വിളിച്ചു, രാവിലെ ഒരിതും ഇല്ലാത്ത ഫോണെ വിളിച്ച് അന്നേരം ഞാൻ ഓർത്ത് വരുന്നു ഇതുപോലെ വീഡിയോ എടുത്ത് വെച്ച്, ഇതുപോലെ ഫോണിൽ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇവര് വരും എന്നാ തോന്നുന്നേ, കാരണം ഇത് വിശ്വസിക്കില്ലല്ലോ. അന്നും തുടച്ച് തൂത്ത് പെറുക്കി വെച്ച് വന്നില്ല, പക്ഷെ ഇപ്രാവശ്യം എന്നാലും പറ്റിക്കില്ല, കഥ ചെയ്തില്ലേ ഞങ്ങള് കൂട്ടിക്കൊണ്ടുവരാൻ പോവാന്ന്. അന്നേരം ആട്ടെ എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല, വരുന്നില്ല. സർപ്രൈസ് ആയിട്ട് പറഞ്ഞു വെച്ചു തന്നെ ശ്വാസം നേരം അല്ലേ, വീഡിയോ ഒത്തിരി മാറ്റമുള്ള പോലെ പവറായി.
ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോ ഇത് നേരെ ഡൗൺ ആണ്. ഇതുപരി പോയി കഴിയുമ്പോ അല്ലെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഇനി പോകുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ശൂന്യതയാണ്. ഇത്രയും നേരം ഇപ്പൊ വരാൻ പറ്റണ്ടേ? അതാണെങ്കിൽ ബൈക്കിന് വരുമ്പോ വേണ്ട, കാരണം വന്നാ മതി. രണ്ടു ദിവസം കഴിയുമ്പോ ഞങ്ങള് പോവും. ഇവര് വന്നില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോകാനിരുന്നായിരുന്നു. അപ്പൊ ടാറ്റാ ബൈ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോ ഞങ്ങൾ അവിടുന്ന് പോന്നു, പാഞ്ചാലിമേട്ടിലെത്തി. അപ്പൊ നമ്മള് പാഞ്ചാലിമേട്ടിൽ പോണെന്നൊക്കെ വിചാരിച്ചാട്ടോ, പക്ഷെ നടന്നില്ല. ഞങ്ങള് തിരിച്ചു നേരത്തെ രാവിലെ പോയതല്ലേ. തിരിച്ചു വരുമ്പോ പാഞ്ചാലിമേട്ടിലൊക്കെ മറന്നു പോകാനൊന്നുമില്ല. പാഞ്ചാലിമേട്ട് ചോട്ടിലാണ് നമ്മള് നിക്കുന്നത്. അങ്ങനെയല്ല, കുറച്ചുകൂടെ മുന്നേ വന്നിട്ട് പോണെന്നാ വിചാരിച്ചേ. പക്ഷെ അയ്യ ഭയങ്കര ക്ഷീണം. ഇന്നലെ രാത്രിയിലൊന്നും ഉറക്കമൊന്നും ശരിയാകുന്നില്ല. കേറി പോവാനായിട്ട് മൂടില്ല. ആരും ആരും വയ്യ. ഞാനും ഇവിടത്തേക്കുള്ള വഴി ഒന്നും അത് വളവ, ഭയങ്കര വളവ. എനിക്ക് വളവെന്ന് പറഞ്ഞ എഴുതി കളിച്ചാൽ മതി, ഛർദ്ദിക്കാൻ വരും. ഞങ്ങളിവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് കമന്റ് ഇട്ടിടുക. അപ്പോ നമുക്ക് സർപ്രൈസ് ആയിട്ട് വരാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മൾ തിരിച്ചു ചിന്തിച്ചു, പക്ഷെ അത് നേരെ മനസ്സിലായി. അപ്പൊ എന്തായാലും ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.